السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم زد لنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن انتفعنا بعلومهم. تفخيم الرأي في 5 مواضع. التفخيم والترقيق. تفخيم الرأي وترقيقها എന്ന 24-ാമത്തെ പാഠം, അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാഅല്ലാഹ് ഇപ്പോൾ വായിക്കാനൊരുങ്ങുന്നത്. تفخيم الرأي في 5 مواضع. റായിനെ തഫ്ഖീം ചെയ്യൽ 5 സ്ഥലങ്ങളിലാണ്. 5 ഹുക്മുകളിൽ റായിനെ തഫ്ഖീം ചെയ്യണം. റഖം അല്ലവലു ഇദാ കാനത്തിർ റാഉ മഫ്തൂഹതൻ ഔ മൽമൂമ. റായി ഫത്ഹാക്കപ്പെട്ടതോ ലം ചെയ്യപ്പെട്ടതോ ആവുക, അഥവാ റായിന്റെ ഹർക്കത്ത് ഫത്ഹാവുക അല്ലെങ്കിൽ ലമ്മാവുക, ഈ രണ്ടവസ്ഥയിലും റാഇന് തഫ്ഹീമാണ്. ഇബാറത്തുന്ന സംനിൻ യദ്ഖുലു അലാ ജിസ്മിൽ ഹർഫി ഫയംതലിഉൽ ഫമു ബിസദാ എന്നാണ് തഫ്ഹീമിന്റെ താരിഫ് പറയുന്നത്. അപ്പോൾ റാഇ എന്ന ഹർഫിന് വായ നിറച്ച് ശബ്ദമുണ്ടാകുന്ന കലപ്പിച്ചുച്ചരിക്കുന്നതിനാണ്, വണ്ണിച്ച് ഉച്ചരിക്കുക, ഇതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. അത് ഒന്നിക്കൽ റാഇന് ഫത്ഹാവുമ്പോൾ അല്ലെങ്കിൽ ലമ്മാവുമ്പോൾ. അല്ലംസില, അതിന്റെ ഉദാഹരണങ്ങൾ. അവിടെ الحمد لله رب العالمين الرحمن الرحيم اهدنا الصراط المستقيم. അവിടങ്ങളിലൊക്കെ റാഇന് ഫത്ഹ അല്ലെങ്കിൽ റുസിഖ്ന മിൻ ഖബൽ, അവിടെ റാഇന് ലമ്മാണ്. ഈ അവസ്ഥയിൽ റാഇന് തഫ്ഹീമാണ്. സാനി രണ്ടാമത്തെ ഹുക്മ്, ഇദാ കാനത്തിർ റാഉ സാകിനത്തൻ, റാഉ സുകൂനായത് ആവുകയും ഒമാ ഖബലഹ മഫ്തൂഹതൻ ഔ മദ്മൂമ, അതിന്റെ നേരെ മുമ്പുള്ള ഹർക്കത്ത് ലമ്മോ ഫത്ഹോ ആവുക. അപ്പോൾ റാഉന് സുകൂനായിരിക്കെ അതിന്റെ നേരെ മുമ്പുള്ള ഹർക്കത്ത് ലമ്മോ ഫത്ഹോ ആകുമ്പോൾ അന്നേരവും തഫ്ഹീമാണ്. ഉദാഹരണം അൽ ഖുർആൻ എന്നിടത്ത് റാഇന് സുക്കൂനും മാഖബലും മദ്മൂമത്താണ്. ഖുർയ അവിടെ റാഇന് സുക്കൂനും അതിന്റെ മുമ്പ് ഫത്ഹും ആണ്. ഈ രണ്ടവസ്ഥയിലും റാഇന് തഫ്ഹീമാണ്. സാലിസു മൂന്നാമത്തെ ഹുക്മ്, ഇദാ കാനത്തിർ റാഉ സാകിനതൻ വമാ ഖബലഹ മക്സൂറത്തൻ ആരിള, റാഉ സുക്കൂനുള്ളതാവുകയും അതിന്റെ മുമ്പുള്ള അതായത് ആരിളായ കസറത്താവുകയും ചെയ്യുക. നേരത്തെ ആ കസറത്ത് ആരിളത്തായതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ടതില്ല. അപ്പോ തഫ്ഹീം തന്നെയാണ്. ഉദാഹരണം الأمثلة أم ارتابوا ارجعوا ارجعي
ഇത്തരം സ്ഥലങ്ങളിൽ റാഇന്റെ മുമ്പ് കസറുണ്ട്. അമീർതാബു എന്ന് പറഞ്ഞിടത്ത് റാഇന്റെ മുമ്പ് മീമിന് കസറുണ്ട്. യർജിഉ എന്ന് പറഞ്ഞിടത്ത് റാഇന്റെ മുമ്പ് കസറുണ്ട്. പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിലും റാഇന്റെ കസറത്ത് അരിളായതാണ്. അരിളായ കസറായതുകൊണ്ട് അവിടെ ആ കസറത്തിനെ പരിഗണിക്കേണ്ടതില്ല. എങ്ങനെ അരിളായി? അം ഇർത്താബു എന്നാണുള്ളത്. ഇർത്താബു എന്നതിലെ ഹംസ വസ്ലിന്റെ ഹംസയാണ്. ചേർത്തി ഓതിയപ്പോ പോയി. അം എന്ന മീമിന് സുക്കൂനുമാണ്. റാവും മീമും രണ്ടിനും സുക്കൂനായപ്പോ അങ്ങനെ വന്നപ്പോൾ തഹല്ലസിന്റെ അസ്ൽ കസ്റ് എന്ന് നൽകി റാഇന്റെ മുമ്പുള്ള കസ്റ് ആരിലായി തൽക്കാലം കൊടുത്തതാണ്. ഈ റുജിഉ എന്നോടത്തും അതുപോലെ തന്നെ റാഇന് സുക്കൂനാണ്. അതിന്റെ മുമ്പുള്ള കസ്റത്ത് മുസലിന്റെ ഹംസയായതുകൊണ്ട് ആ ഹംസ പോകുന്ന സ്ഥിതിക്ക് അതിന്റെ കസറും പോകും. അത് ആരിലായ കസറാണ്. അവിടെ കസറത്തിന്റെ ശേഷം സുക്കൂനായ റാവ് ആണല്ലോ വന്നത്, റാവ് സാക്കിനത്തായി വന്നതാണല്ലോ എന്ന പരിഗണന വേണ്ട. അവിടെ റാവിൽ തസ്ലീം ചെയ്തുകൊണ്ടാണ് ഓതുക. നാലാമത്തെ ഇദാ കാനത്തി റാവു സാക്കിനത്തൻ, റാവ് സുക്കൂനുള്ളതാവുകയും മാ ഖബലഹ മക്സൂറത്തൻ അസ്ലിയ, ആ റാഇൽ സുക്കൂനായ റാഇന്റെ മുമ്പ് അസ്ലിയായ കസ്റത്ത് തന്നെയാവുകയും പക്ഷേ ഉബൈദഹ ഹർഫു ഇസ്തിഇലായിൻ ഗൈരി മക്സൂറ, കസറുള്ളതല്ലാത്ത ഇസ്തിഇലാന്റെ ഹർഫ് ആവുകയും ചെയ്ത റാഇനക്ക് സുക്കൂൻ വരിക അതിന്റെ നേരെ മുമ്പ് അസ്ലിയായ കസ്റത്ത് തന്നെയാണ്. പക്ഷേ റാഇന്റെ ശേഷമുള്ള ഹർഫ് ഇസ്തിഇലാന്റെ ഹർഫാണ്. ആ ഇസ്തിഇലാഇന്റെ ഹർഫിന് ഹർക്കത്ത് കസറ് അല്ലതാനും ഈ അവസ്ഥയിലും റാഅ് തഫ്ഹീം തന്നെയാണ്. ഉദാഹരണം ഖിർത്താസ്, ഖിർത്താസ് താ ഇസ്തിഇലാഇന്റെ ഹർഫാണ്, അതിന് കസറുമല്ല. റാഅ് സുക്കൂനും അതിന്റെ മുമ്പ് അസ്ലിയായ കസറത്തും തന്നെയാണ്. പക്ഷേ ശേഷമുള്ളത് ഇസ്തിഇലാഇന്റെ ഹർഫായതുകൊണ്ട് തഫ്ഹീമാണ്, തർക്കീക്ക് ചെയ്യൂല. ഇസ്തിഇലാന്റെ ഹർഫ് എന്ന് പറഞ്ഞോടത്ത് രണ്ട് നിയമം വ്യത്യസ്തമായിട്ടുണ്ട്. ഒന്ന്, ശേഷമുള്ള ഇസ്തിഇലാന്റെ ഹർഫ് അതേ കലിമത്തിൽ വരണം. മറ്റൊന്ന്, ഇസ്തിഇലാന്റെ ഹർഫിന് കസറാകാനും പറ്റൂല. കസറുള്ളതല്ലാത്ത ഇസ്തിഇലാന്റെ ഹർഫാകണം. ഇപ്പോ ഫസ്ബിർ സബ്ര, അവിടെ ഫസ്ബിർ റാവിന് സുക്കൂനാണ്, അതിന്റെ മുമ്പ് കസറാണ്. ശേഷം ഇസ്തിഇലാന്റെ ഹർഫ് തന്നെയാണ്, ഇസ്തിഇലാന്റെ ഹർഫിന് കസറും അല്ല. പക്ഷേ അവിടെ റാവിന് തർക്കീക്കാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഫസ്ബിർ എന്നത് ഒരു കലിമത്തും സബ്ര എന്നത് മറ്റൊരു കലിമത്തും, രണ്ട് കലിമത്തിലായി കൊണ്ടുവന്നപ്പോൾ ശേഷം ഇസ്തിഇലാന്റെ ഹർഫുണ്ട് എന്നത് എന്തല്ല, പരിഗണനീയമല്ല. ഇതുപോലെ തന്നെ ഇസ്തിഇലാന്റെ ഹർഫിന് കസ്റത്തായാൽ സകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, ഫിർഖിൻ കത്തൗദി, ഫിർഖിൻ എന്ന് പറഞ്ഞിടത്ത് റാവിന് സുക്കൂനുണ്ട്, അതിന്റെ മുമ്പ് കസറാണ്. ശേഷം ഇസ്തിഇലാന്റെ ഹർഫ് അതേ കലിമത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഇസ്തിഇലാന്റെ ഹർഫിന് കസ്റാണ് വന്നത്. അവിടെ റാവിന് തഫ്ഹീമും തർക്കീക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തർക്കീക്ക് ചെയ്യാനാണ് നല്ലത്. അൽഖാമിസ്, അഞ്ചാമത്തെ ഹുക്മ്, ഇദാ കാനത്തി റാഉ വമാ ഖബലഹ സാകിനതൈനി, റാഉം അതിന്റെ മുമ്പുള്ളത് രണ്ടും അതിന്റെ മുമ്പുള്ളതും സുക്കൂനുള്ള അക്ഷരമാകും. റാഇനും സുക്കൂന് വരിക, അതിന്റെ മുമ്പുള്ളതിനും സുക്കൂന് വരിക. വമാ ഖബലഹ മഫ്തൂഹത്തൻ,
മമ്മൂമ, അവയുടെ മുമ്പുള്ളത് ഫത്തുഹുള്ളമ്മ ആവുക. അതായത് റാവിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ള ഹർഫിനും സുക്കൂന്, അതിൻ്റെയും മുമ്പ് ഹർക്കത്ത് ഫത്തുഹുള്ളമ്മ ആവുക. ഈ അവസ്ഥയിലും റാവിന് തഫ്ഹീം തന്നെയാണ്. ഉദാഹരണം, ഫീ ലൈലത്തിൽ ഖദർ, അവിടെ വഖഫിനാൽ റാവിന് സുക്കൂൻ വരും. അതിന്റെ മുമ്പ് സുക്കൂനുള്ള ദാലാണ്, ഇതിനെ ഹർക്കത്ത് സുക്കൂനാണല്ലോ. അതിന്റെയും മുമ്പ് ഖാഫിന് ഫത്ഹ, അപ്പോ റാവിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിനും സുക്കൂന്, അതിന്റെ മുമ്പ് ഫത്ഹ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇവിടെ സീന് സുക്കൂന്, റാവിന് സുക്കൂന്, അതിന്റെ മുമ്പ് ദമ്മ്. ഈ സമയത്തും റാവിന് തഫ്ഹീം തന്നെയാണ്. ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ റാവിനെ തഫ്ഹീം ചെയ്യപ്പെടും. തർക്കീഖുർ റായി ഫീ അർബഅത്തി മവാളിയ, നാല് സ്ഥലങ്ങളിൽ റാവിനെ തർക്കീഖ് ചെയ്യപ്പെടും. ആ നാല് സ്ഥലങ്ങൾ അല്ലവൽ, ഒന്നാമത്തത്, ഇദാ കാനത്തി റാഉ മക്സൂറത്തൻ ഔ മുമാല, റാഇന് കസറാവുക അല്ലെങ്കിൽ ഇമാലത്ത് ചെയ്യപ്പെട്ടതാവുക. ഈ രണ്ടവസ്ഥയിലും മുമ്പെന്ത് ശേഷം എന്ത് എന്ന് നോട്ടമില്ല, റാഇന് തർക്കീഖ് തന്നെയാണ്. ഉദാഹരണം, ജിജാലുൻ ജിജാലുൻ ജി ജിജാലുൻ, അവിടെ റാഇന് കസറാണല്ലോ. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം ഹിമാലത്താണ്. ആ ഹിമാലത്ത് ചെയ്യപ്പെട്ടപ്പോൾ അതിനെ തർക്കീഖാണ്. നമ്മുടെ ഖിറാഅത്ത് അല്ലാത്ത മറ്റു ഇമാമിങ്ങളുടെ ഖിറാഅത്ത് പ്രകാരം തർക്കീഖ് ചെയ്യപ്പെടുന്ന റാഉകളും ഇങ്ങനെ തന്നെയാണ്. അസാനി ഇതാക്കാനത്തിൽ റാവു സാക്കിനത്തൻ, റാവു സുക്കൂനുള്ളതാവുകയും, ഒമാക്കബലഹ മക്സൂറത്തൻ, ശേഷം അതിന്റെ മുമ്പുള്ളത്, റാവിന്റെ മുമ്പുള്ളത് കസറാവുകയും, വലൈസവായതഹ ഹർഫ് ഉസ്തിഇദായിൻ, ശേഷം ഇസ്തിഇലാഅിന്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുക. റാവിന് സുക്കൂൻ വരിക, അതിന്റെ മുമ്പ് സുക്കൂ, അതിന്റെ മുമ്പ് ഹർക്കത്ത് കസറ് ആവുക, ശേഷം റാവിന്റെ ശേഷം ഇസ്തിഇലാഅിന്റെ ഹർഫ് ഇല്ലാതിരിക്കുക. ഉദാഹരണം, മിർയ ഫിർഔൻ, മിർയ ഫിർഔൻ, ഇവിടങ്ങളിലൊക്കെ റാവിന് തർക്കീഖ് തന്നെയാണ്. സാലിസു, മൂന്ന്, ഇദാ കാനത്തി റാഉ വമാ ഖബ്ലഹ സാകിനതൈനി, റാഇനും അതിന്റെ നേരെ മുമ്പുള്ള ഹർഫിനും സുക്കൂനാവുക, വമാ ഖബ്ലഹുമാ മക്സൂറത്തൻ, അതിന്റെ രണ്ടിന്റെയും മുമ്പുള്ള ഹർക്കത്ത് കസറുമാവുക. റാഇനും സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂനാവുക, അതിന്റെ നേരെ മുമ്പ് ഹർക്കത്ത് കസറത്തുമായാൽ ആ റാഇനെ തർക്കീഖ് ചെയ്യണം. ഉദാഹരണം, ഖാല മൂസ മാ ജിതും ബിഹി സിഹ്ർ, അവിടെ റാവിന് തർക്കീഖാണ്. കാരണം റാവിന് സുക്കൂന് വരുന്നു, അതിന്റെ മുമ്പും സുക്കൂന് വരുന്നു, അതിന്റെ മുമ്പ് കസർ വരുന്നു. ഫിക്ർ വിക്ർ അഫ്ളു വിക്ർ, അവിടെ റാവിന് തർക്കീഖാണ്. കാരണം റാവിന് സുക്കൂന് വരുന്നു, അതിന്റെ മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂൻ വരുന്നു, അതിന്റെയും മുമ്പ് കസർ വരുന്നു. കാരണം അതാണ്. റാബിഉ, ഇദാ കാനത്തി റാഉ സാകിനത്തൻ വമാ ഖബ്ലഹ യാ അൻ സാകിന, റാഅന സുക്കൂൻ വരിക, അതിന്റെ മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടാവുക. ഖൈർ ഖൈർ, റാഅന സുക്കൂൻ വരുന്നു, അതിന്റെ മുമ്പ് സുക്കൂനുള്ള യാ വരുന്നു. ബസീർ ബസീർ, ഖബീർ ഖബീർ പോലത്തെ സ്ഥലങ്ങളിൽ റാവിന് സുക്കൂൻ വരുന്നു, അതിന്റെ മുമ്പ് സുക്കൂനുള്ള യാ വരുന്നു. അതിന്റെ മുമ്പ് ഹർക്കത്ത് എന്താ നോക്കണ്ട,
റാന് സുക്കൂനും മാക്കബില് സുക്കൂനുള്ള യാവും വന്നാൽ അവിടെ തർക്കീക്ക് തന്നെയാണ്. ഇങ്ങനെ അഞ്ചും നാലും ഒമ്പത് ഹുക്കുമുകൾ ഉസ്താദ്മാര് ഞാൻ ഉപദേശിക്കുകയല്ല, പ്രത്യേകം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ തർക്കീക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു ബൈനിയായ റാ ചിലത് പറയാറുണ്ട്. ബൈനിയായ റാ അത് തഹ്റീമിന്റെ സമയത്തും തർക്കീക്കിന്റെ സമയത്തും ഇല്ലാത്തതാണ്. തറാമറ എന്നൊക്കെ പറയുന്ന റാ, ബൈനിയായ റാ എന്ന് പറഞ്ഞിട്ട് തഹ്റീമിന്റെ അവസരത്തിലും ആണെങ്കിലും തർക്കീക്കിന്റെ അവസരത്തിലാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അലം തറ കൈഫ ഫഅല, അറായിത്തല്ലതി തുടങ്ങിയ റാഉകൾ തഫീമല്ല. അവിടെ സാധാരണ പറയുമ്പോൾ കേൾക്കുന്നത് ബൈനിയായ റായിട്ടാണ്. അങ്ങനത്തെ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഇല്ല. അലം തറ, അലം തറ, അറായിത്തല്ലതി, അറായിത്ത, റബ്ബി റുസിഖ്ന, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ കസ്റാക്കപ്പെടുന്ന സമയത്ത്, തർക്കീക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് മരം കരി എന്നൊക്കെ പറയുന്ന രായില്ല. അതേസമയം ചിലരൊക്കെ പറയുന്ന പോലെ ൂബി അതെന്തല്ല, തർക്കീക്ക് ചെയ്യപ്പെട്ട റാല്ല. വൈരിൽ മഗ്ദൂബി, വൈരിൽ മഗ്ദൂബി, റിജാലൻ, റിജാലൻ, ഫിർഔന, ഫിർഔന, ഇങ്ങനെയാണ് തർക്കീക്ക് ചെയ്യപ്പെട്ട റാ ഉള്ളത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തഫ്ഹീം ചെയ്യപ്പെടുമ്പോൾ, തഫ്ഹീം ചെയ്യപ്പെട്ട വായ നിറച്ച് ശബ്ദമുണ്ടാകുന്ന വണ്ണിച്ചുകൊണ്ടുള്ള റാ, ഈ റാ ഓ അല്ലെങ്കിൽ തർക്കീക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് നേർപ്പിച്ചുകൊണ്ടുള്ള റാ ഓ അല്ലാത്ത ഒരു റാ ഇല്ലാത്തതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ശുദ്ധ ഖുർആൻ അതിന് അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഓതാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ലക്കും. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു.